പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപത്തെ വഴിയോര കച്ചവട സ്ഥാപനം തീവച്ച് നശിപ്പിച്ചതായും അടിച്ചു തകർത്തതായും പരാതി. സി രാമചന്ദ്രന്റെ പെട്ടിക്കട തീവച്ച് നശിപ്പിക്കുകയും മേബിളിന്റെ തട്ടുകട അടിച്ചു തകർത്തതുമായാണ് പരാതി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സി രാമചന്ദ്രന്റെ പെട്ടിക്കടയാണ് കത്തിനശിച്ചത്. സ്റ്റീൽ പാത്രങ്ങൾ, ലുങ്കി, തോർത്തുകൾ, കുടകൾ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് കടയ്ക്ക് തീപിടിച്ച വിവരമറിഞ്ഞതെന്ന് ചന്ദ്രൻ പറയുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. ഞാൻ വീട്ടിൽ കിടന്നിറങ്ങിയത്. എന്റെ സുഹൃത്ത് വമ്പിളിച്ചറിഞ്ഞാണ് ഞാൻ കിടത്തിയത്. ഞാൻ വരുമ്പോഴേക്ക് പൂർണ്ണമായി കത്തിനശിച്ചത്. പയ്യന്നൂർ പെരിയാരം പോലീസ് സ്റ്റേഷനും പയ്യന്നൂർ ഫയർ സ്റ്റേഷനും തീ കൊളുത്തിയത്. 60,000 രൂപ നഷ്ടം സംഭവിച്ചിരുന്നു. ഉടൻ തന്നെ പരിയാരം പോലീസിലും തുടർന്ന് അഗ്നിരക്ഷാ നിലയത്തിലും വിവരമറിയിച്ചു. തുടർന്ന് പയ്യന്നൂരിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാ സേനയും പരിയാരം പോലീസും ചേർന്നാണ് തീയണച്ചത്. അടുത്തടുത്ത് പെട്ടിക്കടകൾ ഉണ്ടെങ്കിലും കൃത്യസമയത്ത് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചതിനാൽ തീ പടരുന്നത് തടയാൻ സാധിച്ചു. സാധനങ്ങൾ മുഴുവൻ കത്തിനശിച്ച് ഏകദേശം 60,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായും പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും രാമചന്ദ്രൻ പറഞ്ഞു. ഇതിനു സമീപത്തെ പരിയാരം കുണ്ടപ്പാറ സ്വദേശിനി മേബിളിന്റെ തട്ടുകട അടിച്ചു തകർത്തതായും പരാതി. സാധനങ്ങൾ വലിച്ചുവാരിയിടുകയും ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന അലമാരയടക്കം അടിച്ചു തകർത്തതായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മേബിൾ പറഞ്ഞു. ഏകദേശം 10,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു തട്ടുകട നടത്തുന്നതാണ്, ചായ കഞ്ഞിയായിട്ട്. അപ്പൊ ഒരാഴ്ചയായിട്ട് ഞാനിപ്പോടെ സുഖമില്ലാത്തോണ്ട് വരത്തില്ല. ഇന്നലെ രാത്രി എന്റെ കടയാരോ അതിക്രമിച്ചിട്ട് എൻ്റെ കടിയെല്ലാം വെക്കുന്ന ചില്ല് കൂടെല്ലാം പൊട്ടിക്കുകയും പിന്നെ സ്റ്റൗ എല്ലാം 4 ഭാഗവും എടുത്തെറിയും. മേലെ സീലിംഗ് ആയിട്ട് സാരിയെല്ലാം കെട്ടിയിട്ടുണ്ടായി, അതെല്ലാം പറിച്ചെല്ലാം മൊത്തം ഇളക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം ഇവിടെ നാശനഷ്ടമാക്കി വെച്ചിട്ട് അതിനെല്ലാം അടിച്ചു പൊളിച്ചിട്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.